ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മാഷ്മെല്ലോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് ഈ മാഷ്മെല്ലോ. നല്ല പഞ്ഞി പോലത്തെ സാധനമായിരിക്കും. അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഇന്നത്തെ വീഡിയോ പക്ഷേ മിക്സി ഉണ്ടല്ലോ കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മിക്സി വെച്ചിട്ട് നമ്മൾ വേറെ ദിവസം അതിൻ്റെ വീഡിയോ എടുക്കും. പക്ഷെ ഇന്ന് ബീട്രൂട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പായി വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ഇട്ടാലോ. ഇതിന് മെയിൻ ആയിട്ട് ആവശ്യമായത് ജലാറ്റിനാണ്. ഇതിന് ഗ്രാമിന് വരുന്നത് ഒരു സോറി 50 ഗ്രാമിന് വരുന്നത് 75 രൂപയാണ്. ഇതെല്ലാ ബേക്കറി കടയിലും അവൈലബിൾ ആണ്. നമുക്ക് ഇത് വേണ്ടത് 30 ഗ്രാം ആണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് 1/2 കപ്പ് ഹോട്ട് വാട്ടർ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗണ്ട് കത്തിക്കാം. ഇതൊന്ന് കുറച്ച് നല്ല ചൂ തിളക്കുമ്പോൾ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജലാറ്റിനെ പൊട്ടിക്കാം. 30 ഗ്രാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുറിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൽ 30 ഗ്രാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 ഗ്രാം ആഡ് ചെയ്ത് ഒന്ന് കുളി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആയിട്ട് എന്നിട്ട് ഇതിനൊന്ന് 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ജലാറ്റിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് പഞ്ചസാരയാണ്. 2 കപ്പ് പഞ്ചസാര വേണം. ഇത് നമുക്ക് റേഷൻ പീടിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇനി 2.5 കപ്പ് ഇതൊരു കപ്പിൻ്റെ ആണ്, മെഷീൻ കപ്പാണ്. 1 കപ്പിൻ്റെ ഇങ്ങനത്തെ 2.5 കപ്പ് രണ്ട്. പിന്നെ ഇതിൻ്റെ പകുതിയാക്കി പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കണം. ഫ്രണ്ട്സ് അപ്പം ഇതാ 1 കപ്പ് റെഡിയായിട്ടുണ്ട്. 1 കപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇങ്ങനത്തെ 1 കപ്പ് പിന്നെ ഇതിൻ്റെ 1/2 കപ്പും മതി. അപ്പം ഇതാ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഈ പഞ്ചസാര മുങ്ങുന്ന എത്ര വാട്ടർ ഇതിലേക്ക് അയച്ചു കൊടുക്കണം. വെള്ളം ഇതിലേക്ക് അയച്ചു കൊടുക്കുക. പഞ്ചസാര മുങ്ങുന്ന 1 കപ്പ് മതിയാവും. നമുക്ക് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. സ്റ്റവ് ഓണാക്കിയിട്ട് ഇതൊന്നും ഏകദേശം ഒരു 5-6 മിനിറ്റ് മതി ഇതൊന്ന് മെൽറ്റ് ആകാൻ. അല്ലെങ്കിൽ 4 മിനിറ്റ് മതി. അതിൽ നമുക്കിതാ ഇതിനൊന്ന് മെൽറ്റ് ആകുന്നത് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതാ നല്ലോണം ഇത് മെൽറ്റ് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇളക്കാണ്ടിരിക്കണം, നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിക്ക് എന്നാലും പാടില്ല, അവിടെ നല്ലോണം ഇത് ഇളക്കി കൊടുത്താൽ മതി. ഒന്നിക്കി ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചസാര അതിൻ്റെ അവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കാരണം ഇനി അതാ നമ്മളെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മളുടെ അജലാറ്റിനും പിന്നെ ഹോട്ട് വാട്ടറും കൂടി അതും സെറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് സോറി ആദ്യം നമുക്ക് സ്റ്റൗ ഒന്ന് ആദ്യം കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്കിതാ നമ്മുടെ ജലാറ്റിനും ആ ഹോട്ട് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ട്സ് അപ്പം ഇതാ നമ്മളെല്ലാം ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇത് വെക്കാന്ന് മതി. നമുക്ക് തിരിയെന്ന് വെച്ചാൽ തൊട്ടിന് അല്ല ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പറ്റി പിടിക്കും. അപ്പം അതാകുന്നവരെ നമുക്ക് ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കുക. അപ്പം ഇതാ നമ്മളിത് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിനൊന്ന് മാറ്റിയത് കുറച്ചൊന്നും തണയാൻ വെച്ച് നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അടുത്ത വേണ്ടതാ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ 15 മിനിറ്റ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി നൂല് പോലെ വരുന്നുണ്ട്. ഇതാ കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു എസൻസ് അയച്ചു കൊടുക്കാം. ഞാനിവിടെ അയക്കുന്നത് വാനില എസൻസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു എസൻസ് അയച്ചു കൊടുക്കാം. നമ്മളെ വാനില എസൻസി വാനില എസൻസി ആണ് ഇത്. ഇതിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടിപ്പോയിക്കാൻ ഇതിൻ്റെ ചോയ ഉണ്ടാവേ കുറച്ച് എടുത്തുനി. ഓക്കെ അത്ര മതി. നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഗൈസ് അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. ഇതെങ്ങനെയാണ് തിരിണി നമുക്ക് ഇത് ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കാം. അപ്പം നൂല് പോലെ ഇങ്ങനെ വീഴുന്നതാണോ ഇത്? നൂല് പോലെ വീഴുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഒരു തളകയിലേക്ക് ഇത് മാറ്റിക്കണം. പൊടിയുന്ന ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റുക. ഞാൻ എടുക്കുന്ന പാത്രം ഇതാണ്, കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ അതാണ് എടുക്കുന്നത്. അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചൊന്ന് വേറി കൊടുത്താൽ മതി. വാണിക്ക് വേറി കൊടുക്കുക, അല്ലെങ്കിൽ വേറി കൊടുക്കുക. ഞാൻ വേറി കൊടുക്കുന്നില്ല, നമ്മൾ ലാസ്റ്റാണ് പഞ്ചസാര പൊടിച്ച് വേറി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു തളകയിൽ ഒരു ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന അത് പൊളിയുന്ന പാത്രത്തിൽ നമുക്ക് അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് വെച്ച് ഇത് അതിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തളക മാറ്റിയിന്, കാരണം അല്ല അത് അടിച്ചിട്ട് പിന്നെ അത് നിറഞ്ഞ് മറിയാനായി. ഇപ്പോൾ നമ്മൾ തളകൊന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തായാലും രണ്ട് തളക വേണം. ഒന്ന് പോരട്ടെ, ഇതിലേക്ക് ആ ഇതൊന്നും മതിയോ? ഇതൊന്നും മതി കേട്ടോ, ഇതൊന്നും മതിയോ ഫ്രണ്ട്സ്? അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒന്ന് ബബിൾസ് എല്ലാം പോകണ്ട, ഇതൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ഇനി ഇതിന് മാക്സിമം ഒരു മണിക്കൂർ ഫ്രീസറിലൊക്കെ അറേ, ഒരു മണിക്കൂർ ഇതിൽ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. നമ്മളങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കുന്ന സാഗ പറ്റുന്നുണ്ട്. ഇത് പഞ്ചസാര ഇട്ടതിന് സെക്കം നമുക്ക് ഇതിനെ കുമ്പിട്ട് കൊടുക്കാം. സാധനം ഇവിടെ വന്നിട്ടുണ്ട്. കാണാം ഇതിന് ബട്ടർ പേപ്പർ വെച്ചിരുന്നത് നമുക്ക് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറ്റി പിടിക്കുന്നത് നമ്മൾ ഇതാ കുറച്ച് പഞ്ചസാര പൊടിച്ചത് എല്ലാ സൈഡിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പൊ പറ്റി പിടിക്കുന്നില്ല. നമ്മൾ മുറിക്ക് കത്തിമ്മലും കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇടയിൽ വെക്കാം. കത്തിമ്മലും ഇടയിൽ വെക്കണം. എന്നിട്ട് നമുക്കിത് മുറിക്കാം. സാധനം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സ്ക്വയർ ഷേപ്പിലേക്ക് മുറിച്ചെടുക്കണം. പിന്നെ ഇതാ റബ്ബർ ബാൻഡ് വെളിയുന്നാലും ഇത് വെളിയുന്നുണ്ട് കേട്ടോ. കാണുക, റബ്ബർ ബാൻഡ് വെളിയുന്നാലും ഇത് വെളിയുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതാ ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. സ്ക്വയർ ഷേപ്പിൽ ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കുക. സാധനം പൊളിയാണ്, പഞ്ഞു പൊളിണ്ടാ, നല്ല പഞ്ഞു പൊളി വന്നിട്ടുണ്ടാ. നമുക്കിത് തിന്നോക്കേണ്ട ടൈമായി. ഇപ്പൊ തിന്നോക്കാൻ വേണ്ടിട്ട് അല്ല വന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഇതാ തിന്നോക്കാൻ വേണ്ടിട്ട് ഈശാനും പിന്നെ എന്റെ അനിയനും വന്നിട്ടുണ്ട്. എന്തുള്ള അപ്പൊ ഇവരാണ് നമ്മൾ ഇത് തിന്നിട്ട് ടേസ്റ്റ് വരെ നമുക്ക് ആദ്യം ഇവർക്ക് കൊടുക്കാം. ആദ്യം ഇതാ നമുക്ക് കൊടുക്കാം. എടുക്കുന്നു നല്ല പഞ്ഞടാ. ഇനി അടുത്ത ഞാനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ലൊരു പീസാണ് എടുക്കാം. പഞ്ഞുകൂലാ, പഞ്ഞുകൂല നമുക്ക് അഭിപ്രായം പറയാം. ഇത് വരട്ടോ, എന്താ പറയാ, എല്ലാം പക്കയാണ്. നല്ല നല്ല രസമുണ്ട്. മാഷ്മല്ലോ അതേ പഞ്ഞി അത് അതേ ടേസ്റ്റ് എല്ലാവരും വരുന്നുണ്ട്. എന്താ പറയാ, ഇന്നത്തെ മാഷ്മല്ലോ പൊളിച്ചേട്ടാ ഫ്രണ്ട്സ്. അപ്പൊ ഇതാ ഇത് തിന്ന് നോക്കാൻ വേണ്ടി ഒരാളും കൂടി മിസ്സായി. ഇവനക്ക് കൊടുക്കാൻ പറഞ്ഞു കേട്ടാ. ഞാൻ ഇവനക്ക് ഇവനക്ക് നല്ലൊരു വിസ് തൊക്കാ. ഈ ഒരു വിസ് അങ്ങനത്തെ ഈ ഒരു വിസ് തൊക്കാ. ഇന്നത്തെ അഭിപ്രായം പറയാ, ഇന്നത്തെ അഭിപ്രായം പറയണേ ക്യാമറയോട്.
ഉണ്ടാ ഇടിയാ സോഫ്റ്റ് ഉണ്ടാ ഫ്രണ്ട്സിപ്പ് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഒന്നോട് കഴിച്ചാട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ മാഷ്മെല്ലോ അടിപൊളി നല്ല സോഫ്റ്റ് ആണ് അത്രയും പക്കതല്ല മധുരക്ക മധുര കൂട്ടുന്നവർക്ക് കൂട്ടാട്ടാ നമുക്ക് കണക്ക് മധുര നമ്മൾ കണക്ക് മധുരത്തിനാക്കിന് നിങ്ങൾക്ക് അതിന് കൂടുതൽ മധുരം വേണമെങ്കിൽ മധുരം കൂട്ടാം കുറക്കണേ കുറക്കാം കാരണം അധികം മധുരം ആക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാം കൂടി ലാസ്റ്റ് ഫുള്ളും ഇക്കയും പറ്റ പിടിക്കുന്നതായിട്ട് സൈഡിലും മേലൊക്കെ മുകളിലും അടിവാശത്തിലൊക്കെ നമ്മൾ മധുര പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അത്ര മധുരം ആവശ്യമില്ല ശമ്പള മധുരം പക്കയാണ് കേട്ടോ അപ്പം നിങ്ങളാക്കുമ്പോൾ കുറച്ച് മധുരം ഒന്നിക്കി കൂട്ടുക നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൂട്ടുക ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി അപ്പം ഇന്നത്തെ ഇവിടെ പോളിയാണ് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ഈ മാഷ്മെല്ലോ അതായത് ചെറിയ കുട്ടികളുണ്ടാവില്ല പല്ലൊക്കെ വരാത്ത ചെറിയ കുട്ടികൾ അപ്പോൾ അവർക്കെല്ലാം തിന്നാൻ പറ്റും അത്രയും പഞ്ഞാണ് ചെറുങ്ങനെ വാലിട്ടാൽ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കുറച്ച് കൊടുക്കാം അങ്ങനെ കുട്ടികൾക്ക് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാക്കി മധുരം കുറച്ച് കൊടുക്കാം ഷുഗർ ഉള്ളവർക്കെല്ലാം ഇത്ര ഇത്ര മധുരം ഒന്നും വേണ്ട കേട്ടോ പക്ഷേ അമ്മക്കെല്ലാം മധുരം പക്കാണ് നല്ല രസമുണ്ട് അപ്പം ഇന്നത്തെ ഈ വീട് ഇങ്ങനെ ഇത് ഈസിയായിട്ട് ഉണ്ടാക്കാൻ ഈസിയായിട്ട് വൃത്തിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിരുന്നു കേട്ടോ അപ്പം ഞാൻ ബീട്രൂട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആക്കാം ബീട്രൂട്ട് ഞാൻ ഇതാക്കിയതുള്ളൂ മിക്സി ആണെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി സോറി അടിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ പോളിയാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും പിന്നെ ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്ത് നമ്മളെ ചാനലിനും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ തിന്ന മാഷ്മെല്ലോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കിലേ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇഷ്ടപ്പെടുക എന്ന് തോന്നുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബെല്ലാം ചെയ്യണം കേട്ടോ പിന്നെ നമ്മളുടെ ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ ഉയർത്തിപ്പോക്കാൻ നോക്കാം ഇത് നല്ല വീഡിയോമായി വീണ്ടും എന്ന പ്രതീക്ഷയിൽ അത് ക്യാമറ ആച്ചാർ ഹനാസിൻ്റെ അപ്പം ഇറ്റ്സ് മീ അജിനാസ് സൈനിങ് ഔട്ട്.